പിന്നെ ഏകദേശം ഈ പ്രദേശങ്ങളൊക്കെ എൻ്റെ നാടിനടുത്തായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ കുറ്റിയാടി, കുറ്റിയാടിയിൽ നിന്ന് റൈറ്റ് കട്ടിയിൽ പേരാമ്പ്ര വഴിക്ക് വരുമ്പോൾ നമ്മൾ കൂരാച്ചുണ്ട് വരിക, പിന്നെ ചക്കട്ടപ്പാറ, അങ്ങനെ കഴിഞ്ഞ് വരുന്നതാണ് ഈ പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന പ്രദേശം. ആ പെരുവണ്ണാമൂഴി ഡാം അത്യാവശ്യം കുറച്ച് ഫേമസ് ആണ്, കുറച്ച് കാലം മുമ്പേ ഉള്ള ഒരു ഡാമാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മുമ്പ് ഒരിക്കലും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇത് കാണണമെന്ന് കരുതിയിട്ട് ഫ്രണ്ട്സുമായിട്ട് വന്ന ഒരു ചരിത്രം, അത് ഭയങ്കര രസകരമായ ഒരു ചരിത്രമാണ്, അത് പിന്നീട് എനിക്ക് പറയാം. ഇപ്പം ഞാനുള്ളത് ഇതിൻ്റെ പരിസരത്താണ്. ഏകദേശം ഡാമിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം അതിൻ്റെ എൻട്രി കവാടത്തിനടുത്ത് പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, അവിടെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ കാഴ്ചകളൊക്കെ. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ 10 rupees പാർക്കിംഗ് ഫീയും ക്യാമറ ഗോപ്ര പോലത്തെ എന്തെങ്കിലും നമ്മൾ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അതിന് 50 rupees ഫീസ്. ടോട്ടൽ 80 rupees. അപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ ഊരി തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ പരിപൂർണമായ പിന്തുണയിൽ ഒരുപാട് ചാനലുകൾ വലിയ നിലയിലോട്ട് വളർന്നു പോയിട്ടുണ്ട്. അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിലും ചെറിയൊരു വിജയമാക്കി തരിക. അപ്പോൾ പിന്നെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം നമ്മൾ പെരുവണ്ണാമൂഴി ഡാമിൻ്റെ താഴ്ഭാഗത്താണുള്ളത്, അതായത് ഫ്രണ്ട് സൈഡിലാണുള്ളത്. പിന്നെ ഷട്ടർ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വെള്ളം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല തണുത്ത കാറ്റ്, അതായത് ഈ ജലകണികകൾ ഉള്ളത് കൊണ്ടായിരിക്കണം നല്ല കുളിർക്കാറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. തണുത്ത കാറ്റ് ഈ സൈഡിലൂടെയൊക്കെ കണ്ടോ, നല്ല വെള്ളം വരുന്നത് അടിപൊളിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് ചെന്ന് നോക്കാം. ഓക്കെ, ഈ ഡാമിൻ്റെ ഫീച്ചേഴ്സാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. ലെങ്ത് ഓഫ് ഡാം അറ്റ് ടോപ്പ്, അതായത് 171 meters ഹൈറ്റ് ഉണ്ട്. ഒത്താറ് മീറ്റർ ആണ് കേട്ടോ ലെങ്ത് ഓഫ് ഡാം ആണ് പറയുന്നത്. അതായത് ടോപ്പ് സൈഡിലേക്ക് 171 meters ലെങ്ത് ഉണ്ട്, ഹൈറ്റ് 36.16. ഫുൾ റിസർവോയർ ലെവൽ 44 meters. കാഷ്മീർ ഏരിയ 109.5 km² സ്റ്റോറേജ് നെറ്റ്. ഓക്കെ, അത് നിങ്ങൾ വായിച്ചോ. നമ്മളിപ്പം ഡാമിനടുത്തോട്ടാണ് പോകുന്നത്, പക്ഷേ അവിടെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു പണി പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഡാമിന് മുകളിലോട്ട് പ്രവേശനമില്ല. അവിടെ സാധാരണ എല്ലാ ഡാമിൻ്റെ മേലെ ജനങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും, പക്ഷേ ഇവിടെ അതില്ല. നമ്മളിപ്പോൾ ഡാമിൻ്റെ ടോപ്പ് ഇതാണ് കാണുന്നത്. വയനാടൻ മലനിരകൾ കാണുന്നുണ്ട് നിങ്ങൾ, ആ കാണുന്നത് വയനാടൻ മലനിരകളാണ് കേട്ടോ. നമ്മൾ ആ കുന്ന് കയറിയിട്ട് നമ്മൾ വയനാട് ഒരു പോക്ക് പോകുന്നുണ്ട്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടാ. ബോട്ട് സർവീസിന് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ റേറ്റാണ് അവിടെ കണ്ടത്. ഇവിടെയൊക്കെ നല്ല അടിപൊളിക്ക് വെച്ചിട്ടുണ്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കിയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് റിസർവോയർ കാണാൻ പറ്റില്ല കാരണം പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത് കാരണം. കണ്ടില്ലേ മനോഹരമായ വയനാട് നിൽക്കുന്നത്.
അന്ന് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട കുന്നുകളില്ലേ, അത് വയനാട്ടിലോട്ട് കയറിപ്പോണം. വയനാടിൻ്റെ ഭാഗമാണ് കേട്ടോ, മീൻസ് വയനാടിൻ്റെ ഭാഗം എന്നല്ല, വയനാടും കോഴിക്കോട് ജില്ലയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, അതിർത്തി പങ്കിടുന്നത്. പക്ഷേ വയനാടും കുന്നുകളാണത്, അങ്ങനെയാണല്ലോ പൊതുവെ പറയാം. ഇതാണ് റിസർവോയർ എന്ന് പറയുന്നത് കേട്ടോ, അതായത് നമ്മുടെ ഡാമിൻ്റെ ഏകദേശം ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, അതായത് പിൻ സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ നമുക്കങ്ങോട്ട് കയറാൻ പറ്റില്ല, അത് കെ എസ് ഇ ബിയുടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ റിസർവോയർ. പിന്നെ എന്താ പറയുക, ജലസംഭരണി ഈ ഭാഗത്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പിന്നെ നമ്മുടെ അണക്കെട്ട്, അതായത് ഡാം വരുന്നത്. പിന്നെ അപ്പോൾ ഓക്കെ, ഇങ്ങനെയുണ്ട്, നല്ല കാഴ്ചകളാണ്. അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാം കേട്ടോ, ഇങ്ങനെയുണ്ട് പെരുവണ്ണാമൂഴിയും പരിസര പ്രദേശങ്ങളും ഡാമൊക്കെ ഇങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയാം. കൊള്ളാണ്ട, നല്ല അടിപൊളി വർക്ക്, നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വാച്ച് ടവർ ഉണ്ട്, വാച്ച് ടവറിന്ന് ഗംഭീര വ്യൂ ആണെന്ന് അവിടുത്തെ ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഒന്ന് വന്നതാണ്. നമുക്ക് വാച്ച് ടവർ കയറിയിട്ട് കുറച്ച് കാഴ്ചകൾ ഷൂട്ട്. വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല കയറി പോവാൻ. ഇതാണ് വാച്ച് ടവർ. നമ്മളിപ്പോൾ വാച്ച് ടവറിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ നന്നായിട്ട് കാണാം. നമുക്ക് എന്താ പറയുക, ഡാമിൻ്റെ പാലത്തിൽ നിന്നുകൊണ്ട് പിന്നെ റിസർവോയർ അല്ലെങ്കിൽ വെള്ളം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് അത്യാവശ്യം നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അധികം വലിയൊരു ഡാമൊന്നുമല്ല, ചെറിയൊരു ഡാമാണ്. എന്നാലും പൊതുവെ നല്ല ഭംഗിയുള്ളൊരു ഭൂപ്രകൃതി. കാരണം അറിയാം, കുറ്റ്യാടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വയനാടിൻ്റെ ഒരു താഴ്വാര നഗരം എന്നൊക്കെ പറയാം. കുറ്റ്യാടി കൂരാച്ചുണ്ട് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഡാമിൻ്റെ കാഴ്ചയോടുകൂടി നമുക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പം തൽക്കാലം എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണ നൽകുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയൊക്കെ കൂടുതൽ
എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വ്ലോഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുക. കൂടുതൽ മെച്ചപ്പെട്ട ഒരു വീഡിയോ കവറേജിലേക്ക് അല്ലെങ്കിൽ വ്ളോഗിലേക്ക് മാറാനുള്ള ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ എന്നെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാല്ലാ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, മുടക്കമൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു സ്ഥലത്തോട്ട് പോകാമെന്നുള്ളതാണ്. നമ്മൾ ഈ എന്താ പറയുക, പെരുവണ്ണാമൂഴി ഡാം മാത്രം കണ്ട് കാണാനല്ല വന്നിരിക്കുന്നത്. മറ്റൊരു എന്താ പറയുക, ഒരു അൺറേറ്റഡ് സ്പോട്ടുണ്ട്, കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. കേട്ടറിവാണ്, ഞാനിതുവരെ പോയിട്ടില്ല. അതും കൂടി ഒന്ന് കാണാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പം ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടുന്ന് നമ്മളിപ്പം വന്ന വഴിക്ക് പോകേണ്ട ആവശ്യമില്ല. പെരുവണ്ണാമൂഴി ഡാമിൽ നിന്ന് നേരെ പോയിട്ട് നമ്മൾ വന്ന വഴി തന്നെ പോയിട്ട് ഇറങ്ങും. അതായത് ചക്കിട്ടപ്പാറ ഭാഗത്തോട്ട് നമ്മൾ പോയിട്ട് ഇറങ്ങും. അവിടെ എത്തിയിട്ട് നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോകാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോകാം. ഓക്കെ. ത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, പണ്ട് കക്കയത്തേക്ക് പോകും.